അപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കണ്ണൂരിൽ നിന്ന് വേണം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. ബൈക്കിൽ പോകാൻ കാരണം മറ്റൊന്നുമല്ല, കണ്ണൂരിൻ്റെ മലയോര മേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ബൈക്കിൽ തന്നെ പോകണമെന്ന് തോന്നിയതുകൊണ്ടാണ്. അങ്ങനെ വളവട്ടണം പാലമൊക്കെ കഴിഞ്ഞ് തളിപ്പറമ്പിലെത്തും. ഇതാണ് തളിപ്പറമ്പ് കേട്ടോ, കണ്ണൂർ ജില്ലയിലെ ഒരു താലൂക്ക് കൂടിയാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് ടൗൺ കഴിഞ്ഞ് ചിറവക്കിയിൽ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോയാൽ മന്നയിലെ സിഗ്നൽ എത്തും. ഇവിടുത്തെ സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ഇനിയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ആദ്യം തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകാൻ എന്താ രസമെന്നോ. അങ്ങനെ ഏകദേശം മന്നയിൽ നിന്നൊരു 15 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒടിവിളിത്തട്ട് നിന്ന് മനോഹരമായ ഒരു സ്ഥലത്തെത്തുവേ. ഒടിവിളിത്തട്ടിലെ വ്യൂ പോയിന്റും അതുപോലെ കോടയും കാണാനായിട്ട് ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേരാറുണ്ട് മോർണിംഗിൽ. അങ്ങനെ ഒടുവിളിത്തട്ട് വ്യൂ പോയിന്റിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മലയോര മേഖലയായ കരുവഞ്ചാലിലെത്തും. അവിടെ നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആലക്കോടും എത്തും കേട്ടോ. ആലക്കോടിനെ യാത്ര ചെയ്യുമ്പോൾ ആലക്കോട് പള്ളി കാണുമ്പോൾ ആദ്യം കാണുന്ന ഒരാളാണല്ലോ എന്താണല്ലോ ഒന്നും ബ്രേക്കിച്ച് കിട്ടും, അത്ര ഭംഗിയാണ് കാണാൻ. ആയിരത്തി തൊള്ളായിരത്തി 1940-50 കാലഘട്ടത്തിലെ തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയവരാണ് മിക്കവരും. മലബാർ കുടിയേറ്റത്തിലെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ആലക്കോട്. ഇവിടുന്ന് നമുക്ക് റൈറ്റിലോട്ട് പോകണം കേട്ടോ, ഒറ്റത്തെ കൂടി കാപ്പിമല. ഇനി അങ്ങോട്ട് തികച്ചും വ്യത്യസ്തമായ റോഡാണ്, പ്രകൃതി ഭംഗി ആസ്വദിച്ചു പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. ടൗണിൽ നിന്നുള്ള വീട്ടിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ അറിയാണ്ട് വണ്ടി നിർത്തിപ്പോയി, എന്താ രസമല്ലേ. ഇത് കാപ്പിമല എത്തുന്നതിന് മുന്നേയായിട്ട് ഇതാ കാപ്പിമല കുരിശുപള്ളി നമുക്ക് കാണാം കേട്ടോ. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ടതെങ്കിലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കാപ്പിമല ടൗൺ ഒന്ന് പോയി കണ്ടിരിച്ചു വരാം. പള്ളിയും കുറച്ച് കടകളും ഒക്കെ ആയിട്ട് നല്ലൊരു ശാന്തമായ ഒരു ഗ്രാമം. മഴക്കാലമായാൽ സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇന്ന് കാപ്പിമലയിലെ വെള്ളച്ചാട്ടം. പൈതൽമലയോട് ചേർന്നിരിക്കുന്നതിനാൽ പൈതൽമലയിലേക്കുള്ള കവാടമായി കാപ്പിമലയെ കണക്കാക്കുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ള വഴി കുറച്ച് മോശമാണ്. ആഹാ, നല്ല മഴയും അടിപൊളി. ഈ കാപ്പിമല വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ആകുന്ന ഈ ഫേമസ് ആകുന്നതിന് മുന്നേ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഇങ്ങ് പോലത്തെ വഴിയും അങ്ങനെയുള്ള ഇത്രയും ആളുകളൊന്നും വരുന്നില്ലായിരുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ലൊക്കേഷനെ മൊത്തത്തിൽ മാറി കേട്ടോ, ചെറിയൊരു ചായക്കടയും ഒക്കെ ആയിട്ട് ഒന്നും പറയണ്ട. എന്തുമാത്രം ആളുകളാണല്ലോ ഓരോ ദിവസവും വരുന്നത്. ഇത് നോക്കിക്കേ വെള്ളച്ചാട്ടം, അവിടുന്ന് നല്ല പാൽ വെള്ളച്ചാട്ടം, പാലിൻ്റെ കളറിൽ നോക്കി നല്ല പതഞ്ഞ് ഇറങ്ങി വരുന്നത്, എന്താ രസമല്ലേ. വെള്ളച്ചാട്ടത്തിനടുത്തോട്ട് പോകുന്നതിന് നമുക്ക് പ്രത്യേകം ടിക്കറ്റ് ഒന്നുമില്ല, എന്നാൽ നമ്മൾ പാർക്ക് ചെയ്യുന്നതിന് 20 രൂപ അവിടെ കൊടുക്കേണ്ടതാണേ. വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ ഇല്ല, നമുക്ക് അങ്ങോട്ട് നടന്ന് പോകേണ്ടതാണേ. ഇതുപോലുള്ള വഴിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കുന്ന ഉരുളം കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ തെന്നി വീഴാണ്ട് നോക്കണം കേട്ടോ. ഇതുപോലെ ഇവിടെ കണ്ടില്ലേ റിസോർട്ട്, സ്റ്റേ ചെയ്യുന്നവർക്ക് റിസോർട്ടും എല്ലാം ഇവിടെ ലഭ്യമാണ്. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ എത്തി കിട്ടോ, എന്താ രസമല്ലേ. ആ വെള്ളത്തിന് കളർ നോക്കിക്കേ,
രാവിലെ ഏകദേശം ഒരു 10 മണി ആയതുള്ളൂ കേട്ടോ. എന്തുമാത്രം ആളുകളാണ് വന്നേനൊക്കെ നോക്കി. രാവിലെ വന്നു കഴിഞ്ഞാൽ ആള് കുറവായിരിക്കും, ഒന്ന് ഇറങ്ങി കുളിച്ച് ആസ്വദിച്ച് പോകാമെന്ന രീതിയിലായിരുന്നു മോർണിംഗിലെ പുറപ്പെട്ടത്. ബട്ട് നേരെ തിരിഞ്ഞു കേട്ടോ, ഇഷ്ടം പോലെ ആളുകളാണ്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. എപ്പോഴും തണുപ്പിൻ്റെയും ഇളം കാറ്റിൻ്റെയും സാന്നിധ്യം കാപ്പിമലയ്ക്ക് സ്വന്തമാണ്. നോക്കിക്കേ, കോട കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മലയുടെ മുകളിലൊക്കെ കാപ്പിമല വെള്ളച്ചാട്ടത്തിന് എത്തിക്കഴിഞ്ഞാൽ മറ്റൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. തണുത്തുറഞ്ഞ വെള്ളവും അതുപോലെ വെള്ളത്തിൻ്റെ അതിശക്തമായി പതിക്കുന്ന ശബ്ദവും എല്ലാം കൂടി ആകുമ്പോൾ എന്താ രസമല്ലേ. പതഞ്ഞ് കുമിഞ്ഞു മറിയുന്ന വെള്ളത്തിൻ്റെ കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. പാറക്കെട്ടുകൾ നിർമ്മിച്ച ഒരു നാച്ചുറൽ കുളം എന്ന് തന്നെ പറയാം കേട്ടോ. എന്തൊക്കെയാണേലും മഴക്കാലമാണ്, അതുപോലെ വെള്ളച്ചാട്ടവും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ. കുറച്ച് മുകളിലായിട്ട് വേറെയും ഒരു സ്പോട്ടുണ്ട് കേട്ടോ. അവിടെയും ഒരുപാട് പേര് വെള്ളച്ചാട്ടത്തിന് സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് കയറുന്നുണ്ട്. അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടികളോട് കുറേ അധികം നടന്നു പോകേണ്ടതുണ്ട്. വഴി അല്പം റിസ്ക് ആണ് കേട്ടോ, സൂക്ഷിച്ച് പോകണം പോകുന്നവർ. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ ചില ഭാഗങ്ങളുള്ളതിനാൽ പ്ലാസ്റ്റിക്കും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ ഇട്ട് മലിനമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത വ്യൂവും അതുപോലെ വേറെ ഒരു ആംബിയൻസ് ആണെന്ന് തന്നെ പറയാം. മുകളിലത്തെ സ്പോട്ടിലും താഴത്തതുപോലെ തന്നെ പാറക്കെട്ടുകൊണ്ട് നിർമ്മിച്ച ചെറിയൊരു കുളം പോലെ തന്നെ ഉണ്ട് കേട്ടോ. കുളിക്കാനൊക്കെ ആയിട്ട് പറ്റിയ നല്ല അടിപൊളിയൊരു സ്ഥലം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴക്കാലമാണ്, വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി നല്ല കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനോ കുളിക്കാനൊന്നും നിൽക്കാണ്ടിരിക്കുക. നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് വലുത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ണൂരിൻ്റെ മലയോര മേഖലകളുടെ സൗന്ദര്യം ആസ്വദിക്കാനും അതുപോലെ കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം കാണാനും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊപ്പം ഫാമിലിക്കൊപ്പം ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ കാപ്പിമല വെള്ളച്ചാട്ടം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, മഴക്കാലമാണ്, അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നീന്തൽ അറിയത്തില്ലാത്തവരാണെങ്കിൽ ഒരു തരത്തിലും വെള്ളത്തിൽ ഇറങ്ങരുത് കേട്ടോ. എന്താണെങ്കിലും പോകാൻ സമയമായതുകൊണ്ടായിരിക്കാം മഴയും ഇഷ്ടമായിട്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.